നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ സംസാരിച്ചു വന്നത് ഈ മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘർഷത്തിന് ഒരു പരിഹാരമെന്ന പോലെ ഒരു ദാർശനികമായ ഒരു മൗനത്തിലേക്ക് പോകണമെന്നും തീർച്ചയായും രണ്ടാമത് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ മതം മാറുന്നവൻ്റെ ജാഗ്രതയിലുള്ള സങ്കല്പമനുസരിച്ച് മാറുകയും അതേസമയത്ത് മാതൃമതത്തിൻ്റെ ഒരു ദർശനത്തിൻ്റെ സംഘർഷത്തിൻ്റെ ഒരു അതുപോലുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ നിർത്തിയത്. തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാം സ്വാമിജി. തീർച്ചയായും. രണ്ടു മതങ്ങൾ അവ സംവദിക്കുന്നത് രണ്ടു പേർക്കും സമ്മതമാകുമാറ് സംവാദം ഉൾക്കൊള്ളുന്നത് ജാഗ്രതയിൽ മാത്രമാണ്. അതെ സ്വാമിജി. ഒരു ഹിന്ദുവോ പാശ്ചാത്യനായ ഒരു ക്രിസ്ത്യാനിയോ ഞാൻ ഹിന്ദു എന്ന പദം ഉപയോഗിക്കുമ്പോൾ ഇന്ത്യക്കാരൻ എന്ന് മാത്രം പറയുന്നു എന്ന് വിചാരിച്ചാൽ മതി. അതിൽ ക്രിസ്ത്യാനി പെടും, മുസ്ലിം പെടും, ഹിന്ദു പെടും, എല്ലാം പെടും. അപ്പോൾ ഇന്ത്യക്കാരനായ ആ അവിടെ ലഭിക്കുന്ന സൂര്യപ്രകാശം, അവിടെ കുടിക്കാൻ കിട്ടുന്ന വെള്ളത്തിലെ ഘടകങ്ങൾ, ഇന്ത്യയിലെ ഒരുപാട് മിനറൽസും മെറ്റൽസും ഒക്കെ ഒരു തരത്തിൽ സംയോജിക്കുന്നതായിരിക്കും ഇന്ത്യയിൽ ഒഴുകുന്ന വെള്ളം. അതെ അതെ. അമേരിക്കയിലെ വെള്ളം അതായിരിക്കില്ല, ഇംഗ്ലണ്ടിലെ വെള്ളം അതായിരിക്കില്ല. അപ്പം ദേശം എന്ന് പറയുന്നത് അവിടെ വലിയ പ്രത്യേകതയാണ്. നമുക്കിവിടെയുള്ള മഴക്കാലവും അല്പം മഞ്ഞുകാലവും വേനൽക്കാലവും, മുഖ്യമായി നമുക്ക് മഴക്കാലവും വേനൽക്കാലവുമേ ഉള്ളൂ കേരളം എടുത്താൽ. നമ്മുടെ മലമുകളിലൊക്കെയാണ് കുറച്ച് മഞ്ഞുകാലം കൂടുതലുള്ളത്. പാശ്ചാത്യ നാട്ടിൽ നേരെ തിരിച്ചാണ്, മഞ്ഞുകാലം വളരെ കൂടുതലുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാലാവസ്ഥ നമ്മുടെ ചേതനയിൽ വരുത്തുന്ന പരിണാമങ്ങൾ, അത് നമ്മളിലുണ്ടാക്കുന്ന സ്വപ്നങ്ങൾ, നമ്മുടെ പാരമ്പര്യം അതിനനുസരിച്ച്, ആ ചേതനയ്ക്കനുസരിച്ച്, ആ സ്വപ്നങ്ങളോടും ജാഗ്രതത്തിനോടും ചേർന്ന് ദേശീയമായി ഉണ്ടാക്കിയിട്ടുള്ള ചില ജീവിത രീതികളും ആഹാര രീതിയും അത് പചിക്കാനുള്ള എൻസൈമുകളും ഹോർമോണുകളും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ശാസ്ത്രം എങ്ങനെ പറയും എന്നെനിക്കറിയില്ല. ഇതുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അത് നിങ്ങൾക്കും കേൾക്കുമ്പോൾ സമ്മതമാണ്. അപ്പം നമ്മളിൽ രൂപാന്തരപ്പെടുന്ന ഈ സ്വപ്ന ലോകം അനന്തകോടി ജന്മങ്ങളുടെയാണ്. എൻ്റെ അച്ഛൻ്റെ ഒരു ജനതകം ഞാനായി വരുമ്പോൾ അതിനകത്ത് കാളിയും ശിവനും എല്ലാം അടങ്ങുന്ന ഒരു സ്വപ്നലോകം ഉണ്ടാവുക സ്വാഭാവികമാണ്. ജാഗ്രതയിലെ അനുഭവങ്ങളിൽ നിന്ന്. ശരിയാണ്, ശരിയാണ് സ്വാമിജി. ഞാൻ നാളെ രാവിലെ സന്യാസിയായിരിക്കുന്ന എനിക്ക് എൻ്റെ സമൂഹത്തിൽ കിട്ടാത്ത ഒരു മാന്യത മറ്റൊരു മതത്തിൽ കിട്ടുമെന്ന് പാശ്ചാത്യനായൊരുവൻ വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അങ്ങോട്ട് മാറി കുറേ ലക്ഷങ്ങൾ വാങ്ങിച്ചാൽ ജാഗ്രതയിൽ വെച്ച് ഞാനെൻ്റെ മതം ഉപേക്ഷിച്ച് ആ മതത്തിൽ ചേർന്നു എന്നുള്ളത് കൊണ്ട് എൻ്റെ മതമാണോ മാറുന്നത്? അതിനകത്ത് പോയി പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ സാമൂഹിക ഘടനയെ മാറ്റിമറിച്ച് അവിടെ മറ്റൊരു മതദർശനം രൂപപ്പെടുത്തുകയായിരിക്കുകയോ ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞതാണ് സംഭവിക്കാൻ സാധ്യത സ്വാമിജി. അതിൻ്റെ സംഘർഷമാണോ ശരിക്കും ഉണ്ടാകുന്നത് എന്ന് തോന്നിപ്പോവാണ്. ഇത് വളരെ ആലോചിക്കുക, വളരെ ആലോചിക്കേണ്ട കാര്യമാണ് സ്വാമിജി. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ മതം മാറ്റങ്ങളെ ഏതൊരു മതം വളരാൻ ആഗ്രഹിക്കുന്നുവോ അവൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഒപ്പം മതത്തെ തകർക്കാനും, അത് പിന്നെ തകർക്കാനൊന്നും ചെയ്യേണ്ടതില്ല. ജാഗ്രതയിലെ കൊടുക്കവാങ്ങലുകളുടെയും പണിക്കാരുടെയും തലങ്ങളിൽ ഇവിടെ ആര് മതം മാറുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്? മതം ഒരനുഷ്ഠാനമാണെങ്കിൽ ഈ ദർശനങ്ങളൊക്കെ ആരുടെ ജീവിതത്തിലാണ് സൗമ്യമായി ഇഴുകിച്ചേർന്നിട്ടുള്ളത്? ആരുടെ സ്വപ്നങ്ങളിലാണ് ഈ വിഭൂതികളെല്ലാം നിലനിൽക്കുന്നത്? മത നേതാക്കന്മാരുടെ ജാഗ്രത് പ്രഭാഷണങ്ങളിൽ മതം ശരിക്കുണ്ടോ?
ശരിക്കും പരിശോധിക്കേണ്ട കാര്യമാണ്. എങ്കിൽ സംഘർഷത്തിൻ്റെ വിത്ത് മുളക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവില്ലല്ലോ സ്വാമിജി. തീർച്ചയല്ലേ. അതെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതൽ പാശ്ചാത്യ യാത്രകൾ നടത്തുകയും പാശ്ചാത്യമായ അറിവുകളെ സ്വപ്നങ്ങളിൽ വെച്ച് പുലർത്തുകയും പാശ്ചാത്യ ശാസ്ത്ര മാതൃകകളിലേക്ക് എൻ്റെ മതങ്ങളെ കൊണ്ടുചെന്ന് പറഞ്ഞാൽ മാത്രമേ മതത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ അപഗ്രഥിച്ചില്ലെങ്കിൽ മതം നിലനിൽക്കില്ലെന്ന് തെറ്റിദ്ധരിക്കുകയും ഒക്കെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ നാട്ടിലെ എൻ്റെ മതദർശനങ്ങളുടെ കീഴിൽ വളർന്ന സാധാരണക്കാരായ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും സ്വാമിജി. അവരുടെ ലൗകിക ജീവിതത്തെ ആധുനിക ശാസ്ത്രത്തെക്കാളേറെ ചിട്ടയായ ഒരനുഷ്ഠാനവും ചിട്ടയായ ഒരു പാരമ്പര്യവും നിയന്ത്രിക്കുന്നുണ്ടോ? തീർച്ചയായും സ്വാമിജി. ഉണ്ടെങ്കിൽ അതിലൊരുത്തൻ താൽക്കാലികമായ നിലയിൽ അവൻ്റെ ഒരു ലൗകിക ആവശ്യത്തിന് വേണ്ടി മറ്റൊരു പ്രസ്ഥാനത്തിൽ ചെന്നാൽ അവൻ്റെ സ്വപ്നങ്ങൾ ആ പ്രസ്ഥാനത്തെ വിഴുങ്ങുകയാണോ ചെയ്യുക? അതല്ല, ആ പ്രസ്ഥാനം നിലനിർത്തുന്ന സങ്കേതങ്ങൾ അവനിൽ വിഴുങ്ങുമോ? വളരെ പ്രസക്തമായ ചോദ്യമാണ് സ്വാമിജി. അനന്തജന്മങ്ങളിലെ സ്വപ്നമുള്ള ഒരു ഇന്ത്യക്കാരൻ ഒരു തൊപ്പിയും തലയിൽ വെച്ച് ഒരു ഹാജിയാരാകുന്നതിന് വേണ്ടി മക്കയിലേക്ക് പോയാൽ അവൻ അവിടെ ചെന്ന് കാണുമ്പോൾ അവൻ്റെ സ്വപ്നങ്ങളിൽ മക്കയോട് ചേർത്ത് തൻ്റെ സ്വപ്നങ്ങളെ മക്കയോട് ചേർത്ത് കാണുകയും അങ്ങനെ കാണാൻ അവൻ കണ്ടുമുട്ടുന്ന ഒരുത്തനോടൊപ്പം ചായ കുടിക്കുമ്പോൾ ഇവൻ്റെ സ്വപ്നം അവനിലേക്ക് പങ്കുവെച്ച് അവനെ മതം മാറ്റിയിട്ട് ഇങ്ങോട്ട് പോരുമോ? അതല്ല, ഇവൻ അവൻ്റെ വിശ്വാസങ്ങളിലേക്ക് മാറുമോ? ഈ അവിടെ വരുമ്പോൾ ഈ ഭൗതികമായിട്ടുള്ളൊരു മതമാറ്റവും ആന്തരികമായ മതമാറ്റവും കൃത്യമായി നടക്കുന്നുണ്ടെന്നും ആന്തരികമായ മതമാറ്റത്തിൻ്റെ ഒരു ശക്തിവിശേഷങ്ങൾ വളരെ പ്രബലമാണെന്നും എന്നുള്ളൊരു ധ്വനിയാണ് സ്വാമിജി തരുന്നത്. ഞാൻ പറഞ്ഞത് ശരിയുണ്ടോ എന്ന് നല്ലപോലെ അപഗ്രഥിച്ചു. 100% ശരിയാണ് സ്വാമിജി. അതുകൊണ്ടാണല്ലോ ഈ മതം മാറ്റപ്പെട്ടവരിൽ ഉണ്ടാകുന്ന ഒരുപാട് സൈക്കിക്കായിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ പഠിക്കുമ്പോൾ അവരുടെ പൂർവികമായ ഇമേജുകളുടെ സ്വാധീനത്തെക്കുറിച്ച് പറയുന്നത് വളരെ കൂടുതലല്ലേ? അതെ. മാത്രവുമല്ല, അങ്ങനൊരു ഒരു ദിവസം ഞാൻ മതം മാറിയ എൻ്റെ പാരമ്പര്യ ജനിതകത്തിലെ എൻ്റെ അപ്പൂപ്പനെയോ അപ്പൂപ്പൻ്റെ അപ്പനെയോ എനിക്ക് ആവാഹിച്ച് മാറ്റാൻ പറ്റുന്ന മന്ത്രങ്ങളൊന്നുമില്ല. അതെ സ്വാമിജി. അങ്ങനെ മാറ്റാൻ പറ്റില്ലെങ്കിൽ മാറിക്കഴിഞ്ഞ എൻ്റെ ജനിതകത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളും ജാഗ്രത്തിലെ എൻ്റെ രീതികളും എന്നിലുണ്ടാക്കുന്ന സംഘർഷങ്ങൾ ആ സംഘർഷങ്ങളോടുകൂടി മതം മാറിയവനും മതം മാറിയവൻ മതം മാറിപ്പോയപ്പോൾ സ്വപ്നങ്ങളിൽ അവൻ മാറിപ്പോയതിനെ ഇഷ്ടപ്പെടുകയും ജാഗ്രത്തിൽ അവൻ എൻ്റെ കൂടെ നിന്നാലേ അവനെ കൊണ്ട് ഇനിയും കിളയ്ക്കുകയും പണിയിപ്പിക്കുകയും ചെയ്യാൻ പറ്റുള്ളൂ, അവൻ കിളനിർത്തിപ്പോയിരിക്കുന്നു, എനിക്ക് കിളക്കാരനെ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഘടിതമായി നീങ്ങാൻ ശ്രമിക്കുന്ന മാതൃമതത്തിൻ്റെ ആളുകളും സ്വപ്നത്തിൽ ഏറ്റുമുട്ടുന്നതും ഇതിനകത്തെ ഒരു കാരണമായിരിക്കില്ലേ? ഇപ്പം സാമൂഹ്യ പ്രവർത്തകരോ ബുദ്ധിജീവികളോ ശാന്തി ആഗ്രഹിക്കുന്നവരോ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യുന്നവരുടെ സ്വപ്നങ്ങളിൽ നിന്നിട്ടാണ്. ആണ്, അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു 3-4 തലമുറയിൽ ഒരു ദർശനത്തെ അതിൻ്റെ അടിത്തറയായി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ലോകാരംഭം മുതൽ പരേച്ഛ പ്രധാനമായി കരുതുന്നവർ ലോകത്തുണ്ട്, സ്വേച്ഛ പ്രധാനമായി കരുതുന്നവരും ലോകത്തുണ്ട്, അനിച്ഛാപൂർവം ജീവിക്കുന്നവരും ഈ ലോകത്തുണ്ട്. ഒരു സ്വേച്ഛയുള്ള ഒരുവൻ എന്നെങ്കിലും പരേച്ഛയിലേക്ക് അവൻ്റെ ജനിതകങ്ങൾ പരിണമിക്കുമോ? അങ്ങനെ ഏതെങ്കിലും വിദ്യാഭ്യാസം കൊണ്ട് അവനെ പരിണമിപ്പിക്കാൻ കഴിയുമോ? അതിൽ നിന്നിട്ട് വേണം നമുക്ക് ചർച്ച തുടങ്ങാനല്ലേ സ്വാമി? തീർച്ചയായും. ഞാൻ സ്വേച്ഛയെ അംഗീകരിക്കുന്ന ആളാണ്, എൻ്റെ ഇച്ഛയ്ക്കാണ് പ്രാധാന്യം. അങ്ങനെയുള്ള ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ ഒരു പ്രാവശ്യം വായിക്കുകയോ പഠിക്കുകയോ അതിൻ്റെ പേരിൽ 10 പുസ്തകങ്ങൾ എഴുതുകയോ ചെയ്തതുകൊണ്ട്
ആ ദർശനത്തിലേക്ക് ഞാൻ മാറുമോ? അതല്ല, ആ ദർശനത്തിൻ്റെ സാധ്യതയ്ക്കകത്തേക്ക് കയറി ചെന്ന് അതിനെ എൻ്റെ സ്വേച്ഛയിലേക്ക് പരിണമിപ്പിച്ച് ആ സ്ഥാപനത്തെ ഞാൻ കുളമാക്കുമോ? ജ്ഞാനത്തിൻ്റെ വഴിയിൽ നിന്നുകൊണ്ട് ഒരു ചർച്ചയുടെ പ്രസക്തി ഇവിടെ മാത്രമാണ്. അതെ സ്വാമിജി, ഇവിടെ മാത്രമാണ്. അല്ലാതെ ഇതിന് തല്ലി പരിഹാരം കണ്ടെത്തുവാനോ, കൊന്നു പരിഹാരം കണ്ടെത്തുവാനോ, കുറേ പേരെ കൂടി അങ്ങോട്ട് ചേർക്കുവാനോ ഇങ്ങോട്ട് ചേർക്കുവാനോ ഒന്നുമുള്ള പരിഹാരം നമ്മളുടെ മാർഗത്തിൽ ഇല്ല. ഇവിടെ നാം ഏതെങ്കിലും മതത്തിൻ്റെയോ ഏതെങ്കിലും ജാതിയുടെയോ ഏതെങ്കിലും കുടുംബത്തിൻ്റെയോ ഏതെങ്കിലും രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നതിനേക്കാൾ മനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ചിന്തയ്ക്ക് ബീജാവാപം ചെയ്യേണ്ട സമയമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ സ്വാമിജി, അതാകട്ടെ ഏറ്റവും പ്രാചീനവുമായിരിക്കും, അത് നമ്മുടെ കണ്ടെത്തലൊന്നും ആയിരിക്കില്ല. കാരണം നമ്മുടെ ജനിതകപരമായ ഒരറിവിൻ്റെ ലോകങ്ങളിലേക്ക് നമ്മെ അത് കൊണ്ടുപോയേക്കാൻ ഇടയുണ്ട്. ഒരു മനുഷ്യൻ അവൻ്റെ ജന്മം കൊണ്ട് അവൻ്റെ വേദനയേക്കാളേറെ പ്രാധാന്യം അവൻ്റെ സഹോദരൻ്റെ വേദനയ്ക്കുണ്ടെന്ന്, അവൻ്റെ അച്ഛൻ്റെ വേദനയ്ക്കുണ്ടെന്ന്, അമ്മയുടെ വേദനയ്ക്കുണ്ടെന്ന് കുട്ടിക്കാലം മുതൽ കാണുകയും അച്ഛൻ അമ്മയെ ഒന്ന് തല്ലിയാൽ അവൻ്റെ കരണത്തടിച്ചതുപോലുള്ളൊരു വേദന അവന് വരുന്നുവെങ്കിൽ അമ്മയുടെ കവിളു തൂക്കുവാനും അച്ഛനെ സൗമ്യമായി പറഞ്ഞു മാറ്റുവാനും അച്ഛനെ നാളെ വേദനിപ്പിക്കാതിരിക്കുവാനും ശ്രമിക്കുന്ന ഒരു അനിച്ഛാപൂർവകമായ ലോകമുണ്ട്, വളരെ ഉയർന്നത്. തല്ലിയ അച്ഛനെ തിരിച്ചു തല്ലുക എന്നുള്ള പ്രക്രിയയില്ല. അമ്മയെ തല്ലിയതിന് അമ്മയോടുള്ള പ്രിയം ഹേതുവായി തല്ല് തനിക്ക് കൊണ്ടുവന്ന് തോന്നി അച്ഛനെ രണ്ടു കൊടുക്കണം എന്ന് തോന്നാതെ അച്ഛനും അമ്മയും നന്നായിരിക്കണം എന്ന് വരുന്ന അനിച്ഛാപൂർവകമായ സ്വസ്ഥതയുടെ ഒരു ലോകമുണ്ട്. ഒരു പ്രകൃതി പോലെ. അതെ, തല്ലി അച്ഛൻ വേദനിച്ചിട്ടാണ് തല്ലിയിരിക്കുന്നത്. ആ വേദന ഞാൻ ഉൾക്കൊള്ളുന്നു. തല്ലുകൊണ്ടേ അമ്മ വേദനിക്കുകയാണ്, അതും ഞാൻ ഉൾക്കൊള്ളുന്നു. ഇനി ഇത് ഇവിടെ ആവർത്തിക്കരുത്. അച്ഛ എന്തൊക്കെ വന്നാലും അച്ഛൻ തല്ലരുത്, ചീത്ത വിളിക്കരുത്. അമ്മ എന്ത് നടപടി ആയാലും ശരി, അമ്മ അച്ഛനെ വേദനിപ്പിച്ച് വെറുതെ പ്രതികാരം ഉണ്ടാക്കരുത്. അതിവിടെയുള്ള പശുവിനും പട്ടിക്കും ഒക്കെ ബാധകമാണ്. കാരണം നിങ്ങളുടെ ഈ അസ്വസ്ഥതയും വഴക്കും നമ്മളുടെ പ്രകൃതിയിലെ ചെടികളിൽ വരെ ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുണ്ട്. ഇത് കഴിഞ്ഞ് അമ്മ എടുത്തൊരു ആഹാരം തന്നാൽ എത്ര സ്വസ്ഥമായിട്ടായിരിക്കും അമ്മ ആഹാരം എടുത്തു തരുന്നത്. അമ്മ അരി അടുപ്പത്തിടുമ്പോൾ അച്ഛനോടുള്ള പ്രതികാരത്തിലിട്ടാൽ അച്ഛൻ്റെ കുറേ ജനിതകങ്ങളാണ് എന്നിലുള്ളത്. അത് മുഴുവൻ കേടുപാടുള്ളതായി തീരില്ലേ? അമ്മയല്ലേ അത് കേടുപാടാക്കുന്നത്? ശരിയല്ല അമ്മ, അമ്മ ഇത് ചെയ്തുകൂടാ. ഇങ്ങനെയുള്ളൊരു പ്രകൃതിയിൽ നിന്ന് ജിജ്ഞാസാപൂർവം ഒരുവൻ വളർന്നു വരികയും ജീവിതത്തിൻ്റെ അന്തസത്തയെ തൻ്റെ ഉള്ളിൽ അച്ഛനായും അമ്മയായും പ്രകൃതിയായും പൂർണ്ണമായി കണ്ടെത്തുകയും ചെയ്യുവാൻ ഈ ഭൗതികമായ ചുറ്റുപാടുകൾക്കപ്പുറത്തുള്ള ഒരു വിതർക്ക ബോധത്തിൽ നിന്ന്, വിഷയബോധത്തിൽ നിന്ന് ഏകമായൊരു വിഷയത്തിലേക്ക്, അതിനെ ഉപേക്ഷിച്ച് മനസ്സിൻ്റെ വിചാരത്തിലേക്ക്, ആ വിചാരത്തെ കടന്ന് ആനന്ദത്തിൻ്റെ ലോകങ്ങളിലേക്ക്, അത് കടന്ന് അസ്മിതയുടെ ലോകങ്ങളിലും കടന്ന് സർവ പരിത്യാഗത്തിൻ്റെ അസംപ്രജ്ഞാതമെന്ന അറിവിൻ്റെ ലോകങ്ങളിലേക്ക് പോകുമ്പോഴാണ് വേദാന്തത്തിൻ്റെയൊക്കെ പ്രസക്തി വരുന്നത്. അങ്ങനെയാണ് സന്യാസവും കാര്യങ്ങളുമൊക്കെ ഏത് മതത്തിലാണെങ്കിലും രൂപാന്തരപ്പെടുന്നത്. അത് നാളെ ആർക്കെങ്കിലും ഒരാൾക്കൊരു കോട്ടും വാങ്ങിച്ചിട്ട് 13 കൊല്ലമോ 10 കൊല്ലമോ ഞാൻ പഠിച്ചു എന്ന് അഹങ്കരിച്ച് കുറേ ശ്ലോകങ്ങൾ ഉരുവിടാനോ കുറേ ഇംഗ്ലീഷ് ഭാഷയിൽ കുറേ കാര്യങ്ങൾ കുഞ്ഞാടുകളെ എന്ന് വിളിച്ച് പറയാനോ പഠിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഇവൻ ഈ പരിണാമത്തിന്, ഈ അനിച്ഛാപൂർവകമായ ഒരു പരിണാമത്തിന് അവൻ വിധേയമാകുമോ, ആകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ പരിണമിച്ചവർക്കൊപ്പം ഇവരെ കരുതാം, ഇല്ലെങ്കിൽ ഇവരെല്ലാം നിങ്ങളെപ്പോലൊരാളാണ് എന്ന് ആദ്യം കരുതേണ്ടതാണ്. ഒന്നാം ഭാഗമാണ്. രണ്ട്, എനിക്ക് ലോകത്തോട് ഇഷ്ടമാണ്, പക്ഷെ വേദനിക്കുന്നവരോടാണ് എനിക്കിഷ്ടം. ആരും ആരെയും വേദനിപ്പിച്ചുകൂടാ. വേദനിപ്പിക്കുന്നവൻ നിഷ്ഠൂരനാണ്, അവന് ശിക്ഷ കൊടുക്കേണ്ടതാണ്, അത് ഞാൻ കൊടുത്തിരിക്കും. അങ്ങനെ പരേച്ഛാപൂർവം വളർന്ന ഒരു തലത്തിലാണ്
കമ്മ്യൂണിസം പോലുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതിൽ കർത്താവ് ഈശോ മിശിഹയും ബുദ്ധനും ശങ്കരനുമെല്ലാം അറിവിൻ്റെ ആ ലോകങ്ങളിൽ നിന്ന് ലോകത്തിൽ ആർക്കും അശാന്തി ഉണ്ടാവരുത് എന്നാണ് പ്രാർത്ഥിച്ചത്. സാന്നിധ്യം പോലും ശാന്തി പകരുന്ന, അതെ, ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും വേദനിക്കരുത്. ഭവാതീതന്മാരായ മുഴുവൻ പേരും ആ ലോകത്താണ്. അവരുടെ ഒരു മതമുണ്ട്, അത് ഒറ്റയാണ്. അവിടെ ഇവരിൽ ഒരാളെ പോലും പിരിച്ചു മാറ്റി വെക്കാൻ പറ്റില്ല. പിന്നെ ഇവരെ എപ്പോഴെങ്കിലും പറഞ്ഞ കാലികമോ ദേശീയമോ ആയ കാര്യങ്ങളുടെ മേൽ അവർ പറഞ്ഞിട്ടുള്ള വാക്കുകളെ എടുത്ത് അപഗ്രഥിച്ച് ദുഷ്ടബുദ്ധിയോടുകൂടി അതിന് വ്യാഖ്യാനങ്ങൾ നൽകിയൊക്കെ പറയാൻ എല്ലാവർക്കും കഴിഞ്ഞേക്കാം. അതിലേക്ക് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായി, അതെൻ്റെ പരിമിതിയാകാം. അങ്ങനെ പറയാം, എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, കാരണം ക്രിസ്തു മോശമാണെന്ന് ചിത്രീകരിക്കാൻ ഒരു 100 ഉദാഹരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതോ പറയാത്തതോ ആയി എടുത്തു വെച്ച് തലമുടി നാരിഴയ്ക്ക് വ്യാഖ്യാനിച്ച് ക്രിസ്തുവിനെ ഒരു പ്രാവശ്യം കൂടെ തൂക്കിലേറ്റാൻ പറ്റുന്ന വിധത്തിൽ വാദിക്കാൻ ചിലപ്പം ബുദ്ധിക്ക് കഴിഞ്ഞേക്കാം. തന്നെ ചേർത്ത് വെക്കുമ്പോൾ, തൻ്റെ സംസ്കാരത്തെ ചേർത്ത് വെക്കുമ്പോൾ അത് ഹൃദയത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതേ സ്വാമിജി, അതിൻ്റെ അകത്ത് പെട്ടവർക്ക് ക്രിസ്തുവിൻ്റെ മഹത്വത്തെപ്പറ്റി പറയുന്നതിന് എന്ന വ്യാജേന ശങ്കരനെയോ രാമകൃഷ്ണനെയോ ഒക്കെ തൂക്കിലേറ്റുന്നതിന് പര്യാപ്തമാകുമാറ് ബൗദ്ധികമായി അപഗ്രഥിച്ച് ഹൈന്ദവ ദർശനങ്ങളെ ഉപനിഷത്തുകളെ എടുത്ത് അപഗ്രഥിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എന്നൊക്കെ സ്ഥാപിച്ച് തലമുടി നാരിഴ കീറി മുറിച്ച് പറഞ്ഞ് വാദിച്ച് കുറേ പേരെ മതം മാറ്റാൻ കഴിഞ്ഞേക്കാം. അവരോടും എനിക്ക് യോജിപ്പില്ല. അവർക്ക് ഹൃദയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരൊന്നും ഞാനീ പറഞ്ഞ രണ്ടാമത്തെ പട്ടികയിൽ പോലും പെടുന്നില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഭൗതികമായ ഒരു തലത്തിൽ രൂപാന്തരപ്പെട്ട ഹെഗലിയൻ തത്വചിന്തയുടെയൊക്കെ അംശാംശങ്ങളുള്ള ഒരു രൂപാന്തരമായിരുന്നു കമ്മ്യൂണിസം. അതും ഒരു മതമെന്ന പോലെ ഇന്ന് ഇത്തരം പ്രശ്നങ്ങളുടെ മുമ്പിൽ അനുകൂലവും പ്രതികൂലവുമായി ഉണ്ട് എന്നുള്ളത് തീർച്ചയായും. മുതലാളിത്ത കുടുംബങ്ങളിൽ ജനിക്കുകയും തങ്ങളുടെ അമ്മാവന്മാരോ അച്ഛനോ അപ്പൂപ്പനോ തൊഴിലാളിക്ക് അർഹത കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് അതിനോട് പ്രതികരിച്ച് രൂപാന്തരപ്പെട്ടു വന്ന മുതലാളിത്ത കുടുംബങ്ങളിലെ ഹൃദയമുള്ളവരുടെ ഒരു വളർച്ചയുടെ പന്ഥാവാണ് ഇന്ത്യൻ കമ്മ്യൂണിസത്തിനുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ചും കൂടെ ഒന്ന് അവിടെ പോകാം. കാരണം കേരളത്തിലെയും ബംഗാളിലെയും കമ്മ്യൂണിസ്റ്റുകളുടെ ചരിത്രം എടുത്താൽ അതിൻ്റെ നേതൃത്വം സവർണ സമൂഹങ്ങളിൽ നിന്നാണ് രൂപാന്തരപ്പെട്ടത്. ശരിയാണ് സ്വാമിജി. മുതലാളിത്ത കുടുംബങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടത്. തൊഴിലാളിയെ സംഘടിപ്പിച്ചത് മുതലാളിമാരുടെ മക്കളാണ്. അതിൻ്റെ ഒരു ഒരു പരേച്ഛയിൽ ഉള്ള ഒരു ഒരു എല്ലാം ഉപേക്ഷിച്ച് അങ്ങനെയുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നല്ലോ സ്വാമിജി. തീർച്ചയായും ആ പരേച്ഛയിൽ രൂപാന്തരപ്പെടുകയും അതിന് പ്രതികാരമായി ഈ ചെയ്ത തെറ്റിന് തങ്ങളുടെ പൂർവികരെ തന്നെ പീഡിപ്പിക്കണമെന്ന നിർബന്ധത്തോടുകൂടി തന്നെയാണ് അത് രൂപാന്തരപ്പെട്ടു വന്നത്. സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ പ്രകൃതിയുടെ ഒരു കളിയും അവിടെയുണ്ട്. യൂറോപ്പിൽ രൂപാന്തരപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന് യൂറോപ്പിൽ പോലും അത്ര വേഗം വളരാൻ പറ്റിയില്ല. കമ്മ്യൂണിസത്തെ പല രൂപത്തിൽ മറികടക്കുന്നതിന് യൂറോപ്പിന് കഴിഞ്ഞു. യൂറോപ്പിന് പല പ്രാവശ്യം കമ്മ്യൂണിസത്തെ മറികടക്കാൻ കഴിഞ്ഞുവെങ്കിലും ഇന്ത്യൻ കമ്മ്യൂണിസത്തിനകത്തേക്ക് ഈ തൊഴിലാളി മനസ്സ് ഇല്ലാത്ത ആളുകൾ പലരും കടന്നുകൂടിയിട്ട് പോലും ഇതര പ്രസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് പോലും ആ പ്രസ്ഥാനങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇതിനെ വളർത്തുവാൻ പര്യാപ്തമാകുമാറ് ഇന്ത്യൻ പ്രകൃതി പലപ്പോഴും ഇതിന് സഹായകമായി തീർന്നിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തവരെ നോക്കിയാൽ വൈദിക സംസ്കൃതി പഠിച്ച ഒട്ടേറെ ആളുകൾ ഇന്ത്യൻ സമൂഹത്തിൽ ഈ ആശയത്താൽ ഇഷ്ടപ്പെടുന്നവരായി തീർന്നിട്ടുണ്ട്. ഈ ആശയത്തിന്
ഈ സിദ്ധാന്തത്തിന്, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോളറ്റേറിയറ്റിനും തിയറി ഓഫ് ക്ലാസ് വാറിനുമൊക്കെ ഒരു ഇന്ത്യൻ ജനുസിൻ്റെ സ്വഭാവമുണ്ടെന്ന് സ്വപ്നത്തിലെങ്കിലും തോന്നിയിട്ടാണ് പലരും അതുവഴി പോകുന്നത്, അതുവഴി പോയത്. അതെ, ശരിയാണെന്ന് തോന്നി, ശരിയാണ് സ്വാമിജി. അതാണ് ആ പരേച്ഛ എന്ന് പറയുന്നത്. തീർച്ചയാണ്. അതെ, തൻ്റെ കുടുംബ സ്വത്ത് തൊഴിലാളികൾക്ക് എഴുതി കൊടുക്കുകയും തൊഴിലാളി പ്രസ്ഥാനത്തിനായി മാറ്റിവെക്കുകയും സോഷ്യലിസ്റ്റ് ആശയത്തെ പുലുകുകയും ചെയ്തതിൽ ഇന്ത്യയിൽ സമുന്നതരായ രണ്ടുപേരുണ്ട്. ചുരുങ്ങിയത് ഒന്ന്, ബ്രിട്ടനിലൊക്കെ പഠിച്ചിട്ട് പോലും കാശ്മീർ ശൈവിസത്തിൻ്റെ കാശ്മീർ സൈവൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഋജുവായി ചിന്തിക്കുന്നവരാണ്. അതിൻ്റെ പാരമ്പര്യം ശക്തമായൊരു സോഷ്യലിസമായി രൂപാന്തരപ്പെട്ട നെഹ്റു മറ്റ് പല ദൗർബല്യങ്ങളും പല പ്രശ്നങ്ങളും ഒക്കെ പലർക്കും ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും ദാർശനികമായൊരു തലത്തിലേക്ക് വരുമ്പോൾ ആ പാരമ്പര്യത്തിനകത്ത് ആ വ്യക്തി തൻ്റെ അച്ഛനുണ്ടാക്കിയതോ അപ്പൂപ്പനുണ്ടാക്കിയതോ എല്ലാം പരേച്ഛാപൂർവം കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒരു സോഷ്യലിസത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ട് ചെയ്യാണ് ഇത്. സമാനമായി കേരളത്തിൽ എം ശങ്കരൻ നമ്പൂതിരിപ്പാടുക തന്നെയായത്. രണ്ട് സമാന്തര രേഖകളാണെന്ന് തോന്നാമെങ്കിലും ഈ പരേച്ഛയുടെ ചേർച്ച സോഷ്യലിസ്റ്റ് ആശയത്തോടുള്ള ബന്ധം ഇവയൊക്കെ ഒരു നിഷ്പക്ഷ മേഖലയിൽ നിന്നുകൊണ്ട് നോക്കിക്കണ്ടാൽ വളരെ മാതൃകാപരമാണ്. ബാക്കി കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്കൊക്കെ ഉണ്ടാവാം. ദാർശനിക തലത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തണമെങ്കിൽ ആ ദാർശനികത നല്ലപോലെ അപഗ്രഥിച്ചതായിരിക്കണം. ശരിയാണോ? ആലോചിച്ചു. ശരിയാണ് സ്വാമിജി. രണ്ടുപേരും വന്ന പശ്ചാത്തലങ്ങളെ നോക്കുക. ആ കാലഘട്ടത്തിൽ ഉണ്ടായ സ്കൂളുകളും കോളേജുകളും പഴമയുടെ മുതലാളിമാരുടേത് മുഴുവൻ എങ്ങനെ രാഷ്ട്രത്തിൻ്റെ സ്വത്തായി പരിണമിച്ചു എന്ന് നോക്കുക. നമ്മൾ നോക്കിക്കാണേണ്ടത് ഇത്രയും വിപുലങ്ങളായ സ്ഥാപനങ്ങൾ വൈയക്തികങ്ങളാകാതിരുന്ന് വളർന്നു വന്നപ്പോൾ സ്വേച്ഛ ഉള്ള ഒരു ജനത ഇവിടെയും തനതായ അവരുടെ മാതൃമതത്തിലും ഇവിടുന്ന് മാറി ഇതര മതങ്ങളിൽ ചെന്നും സ്വേച്ഛയെ നിലനിർത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സ്വേച്ഛ നിലനിർത്തുന്ന നിയമങ്ങളുടെ പഴുതുകളാണ് ഈ വളർച്ചയ്ക്ക് കാരണമെന്ന് ആദ്യം കണ്ടുപിടിക്കണം.